ഹായ് ഡിയേഴ്സ്, എം ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 24-നായിരുന്നു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ്. പക്ഷെ അതിന് മുന്നേ തന്നെ ഇന്ന് 23rd ആണ്, ഇന്ന് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് സൈറ്റിൽ കയറി നോക്കിയാൽ മതി, cap.mgu.ac.in. ഇപ്പോൾ ഹോം പേജിൽ തന്നെ ഡീറ്റെയിൽസൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ലോഗിൻ ചെയ്യുക. നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. അവിടെ നമുക്ക് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് കോളേജുകളിലേക്ക് അടയ്ക്കാനുള്ള ഫീസ് അടയ്ക്കുക. അപ്പം ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പം ഫീസ് അടയ്ക്കാനായിട്ട് ഡേറ്റ്സ് കൺഫേം ചെയ്യാനൊക്കെ ഡേറ്റ് തന്നിട്ടുണ്ട്, 28/9/2020. അന്ന് 4 മണിവരെ ആയിരിക്കും നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈം തന്നിട്ടുള്ളത്. അപ്പം ഇന്ന് മുതൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക, ഫീസ് അടയ്ക്കുക. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 28/9/2020 ആണ്. ഇനി 3rd അലോട്ട്മെൻറ്റും ഉണ്ടെന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. 3rd അലോട്ട്മെൻറ്റ് വിൽ ബി നിയർലി 6th ഓഫ് ഒക്ടോബർ. സോ കൺഫേം ചെയ്യുക, അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തിട്ട് കൺഫേം ചെയ്യുക. അതൊക്കെയാണ് ബേസിക്കായിട്ട് ചെയ്യാനുള്ളത്. പിന്നീട് വരുന്നത് ഫീ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫീ അടയ്ക്കാത്തവർ, ഇതുവരെ ഫീ അടയ്ക്കാത്തവരൊക്കെ യൂണിവേഴ്സിറ്റി ഫീ ആദ്യം അടയ്ക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റി ഫീ വരുന്നത് 1113 rupees ഫോർ ജനറൽ കാറ്റഗറി ആൻഡ് എസ് സി എസ് ടി കാറ്റഗറിക്ക് 50 rupeesും ആണ് യൂണിവേഴ്സിറ്റി ഫീ ആയിട്ട് വരുന്നത്. നമ്മൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ പെർമനൻ്റ് അഡ്മിഷൻ ആണോ ടെമ്പററി അഡ്മിഷൻ ആണോ എന്ന ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാനുള്ള 2 ഓപ്ഷൻസ്, പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാം. ഇനി എന്താണ് ഈ പെർമനൻ്റ് അഡ്മിഷൻ ടെമ്പററി അഡ്മിഷൻ? നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓൾറെഡി കണ്ടതാണ്, ഒന്നും കൂടി പറഞ്ഞുതരാം. പെർമനൻ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജിലായിരിക്കും നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇനി അഡ്മിഷൻ കിട്ടുന്നത്. ഇപ്പം നമുക്ക് വന്നിട്ടുള്ള ആ ഒരു കോളേജ്, അതായത് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കോളേജിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുക. പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഹയർ ഓപ്ഷൻസൊക്കെ ഡിലീറ്റ് ആയി ആവുകയാണ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജിലായിരിക്കും നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുക. ഇനി ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ ടെമ്പററി എന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ 3rd അലോട്ട്മെൻറ്റിലും കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അതായത് 3rd അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ടെമ്പററി അഡ്മിഷനോ പെർമനൻ്റ് അഡ്മിഷനോ എന്നത് തിരഞ്ഞെടുക്കും. ഇനി ഒരു ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ടെമ്പററി അഡ്മിഷൻ ആ കുട്ടിക്ക് ലഭിക്കുന്നതായിരിക്കില്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക, പെർമനൻ്റ് അഡ്മിഷൻ തന്നെ സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതെയാവും. അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾ എന്തായാലും പരിഗണിക്കില്ല. അപ്പം പെർമനൻ്റോ ടെമ്പററി ഏത് കൊടുത്താലും ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ തന്നെ എടുക്കണം. അടുത്ത അലോട്ട്മെൻറ്റ്സിൽ നിങ്ങൾ എന്തായാലും പരിഗണിക്കുന്നതായിരിക്കില്ല. ഇനി വരുന്നത് നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്, എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന്. പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവരാണ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ കൊടുക്കേണ്ടത് TC, കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്നീ സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കോളേജിൽ സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. അതായത് ഇൻ പേഴ്സൺ യു ഷുഡ് നോട്ട് ഗോ ടു ദ കോളേജ്. അത് പോസ്റ്റ് വഴി ആ കോളേജിലേക്ക് അയച്ചു കൊടുക്കാനാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. 15 ദിവസത്തിനകം, അതായത് നിങ്ങൾക്ക് ഇന്നത്തെ ഡേറ്റ് വെച്ച് നോക്കുക, 15 ദിവസത്തിനകം നിങ്ങൾ ആ കോളേജിലേക്ക് ഈ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കേണ്ടതാണ് പോസ്റ്റ് വഴി. അപ്പോൾ ആദ്യം കോളേജിനെ കോണ്ടാക്ട് ചെയ്യുക, കോളേജ് ഫീ അടയ്ക്കാനുണ്ടാവും, ആ ഡീറ്റെയിൽസും കൂടി അന്വേഷിക്കുക. അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വരുന്ന കൺഫർമേഷൻ സ്ലിപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. നിങ്ങൾ കൺഫേം ചെയ്യുമല്ലോ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട്. ആ കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. പിന്നീട് നമുക്ക് ആ ഡോക്യുമെൻറ്റ്സൊക്കെ കോളേജിൽ പോകുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് വരും. പിന്നീട് എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്കൊരു കോളേജ് കിട്ടി, അപ്പോൾ ഞാൻ അന്ന് ടെമ്പററി അലോട്ട്മെൻറ്റാണ് എടുത്തത്,
ഇപ്പോൾ വീണ്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ എനിക്ക് സെയിം കോളേജ് സെയിം കോഴ്സാണ് വന്നിട്ടുള്ളത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ കോഴ്സ് മതി എന്നുണ്ടെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ടെമ്പററി അലോട്ട്മെൻറ്റ് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ ടെമ്പററി അലോട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനിൽ, അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. അപ്പം വീണ്ടും ടെമ്പററി എടുത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വീണ്ടും ഹയർ ഓപ്ഷൻസ് കിട്ടാനായിട്ട് ടെമ്പററി അഡ്മിഷൻ തന്നെ വീണ്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് മുന്നേ ആയിട്ട് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. ആൻഡ് ദ ഡേറ്റ്സ് ആർ 29/9/2020 to 30/9/2020. 29-30 നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള ഒരു അവസരമുണ്ട്. പുതിയ ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്യാനൊന്നും പറ്റില്ല, എക്സിസ്റ്റിംഗ് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും പറ്റും. ഇഫ് യു ഡോണ്ട് വാണ്ട് സംതിങ് അത് ഡിലീറ്റ് ചെയ്യാനും പറ്റും. അപ്പം ഡേറ്റ്സ് നോക്കുക, 29 and 30 ആണ് റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത ഒരാൾക്ക് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റിലൊന്നും കൺസിഡർ ചെയ്യില്ല, നിങ്ങൾക്കത് പെർമനൻ്റ് ആയിട്ട് കിട്ടിയതാണ്. സോ ഇതൊക്കെയാണ് ബേസിക് ഡീറ്റെയിൽസ്, നിങ്ങൾ അലോട്ട്മെൻറ്റ് കാര്യങ്ങളും എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സ്ഥിതിക്ക്. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അലോട്ട്മെൻറ്റ്സ് ഉണ്ട്, ആരും വിഷമിക്കേണ്ട കാര്യമില്ല. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഓർ അപ്കമിങ് അലോട്ട്മെൻറ്റ്സ്. സോ ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഇൻഫോർമേറ്റീവ്, പ്ലീസ് ലൈക്ക് ദ വീഡിയോ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. എല്ലാവരിലും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് പാസ് ചെയ്യുക. And if you are new to the channel, please subscribe this channel. Thank you for watching. Thank you.